ഒരു എത്തനിക് ക്ലെൻസിങ് ഒരു അതായത് ഒരു വംശീയ ഉന്മൂലനം ഈ അതായത് മണിപ്പൂരിനൊഴികെ കേന്ദ്രത്തിനൊഴികെ ബി ജെ പി സർക്കാരിനൊഴികെ ബാക്കി എല്ലാവരും പറയപ്പെടുന്നത് ഒരു ഒരു വംശീയ ഉന്മൂലനം ആണ് മണിപ്പൂരിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വിഭാഗത്തെ മാത്രം ഉന്മൂലനം ചെയ്യാനുള്ള സർക്കാർ സ്പോൺസേർഡ് കലാപമാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ തെളിവുകളും നിരത്തുന്നു പല ഘട്ടങ്ങളിലും. ഇപ്പോൾ ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം എന്തെങ്കിലും പറഞ്ഞേ സാധിക്കൂ എന്നുകൊണ്ട് അല്ലെങ്കിൽ ഇനിയും മൗനം നല്ലതല്ല എന്നതുകൊണ്ട് പ്രധാനമന്ത്രി രണ്ടു വാക്ക് സംസാരിച്ചു, ബീരൻ സിംഗ് രണ്ടു വാക്ക് സംസാരിച്ചു. ആ സംസാരിച്ചതിലൊക്കെ വളരെ പ്രകടമാണ് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കി. ഈ വീഡിയോ പ്രചരിക്കുന്നതിലൂടെ രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയതാണ്. അതായത് ഈ സംഭവം അവർക്ക് അതൊരു പ്രശ്നമല്ല. രണ്ട് മാസത്തിന് മുമ്പ് നടന്ന സംഭവത്തിൽ FIR ഇട്ട് കേസെടുക്കുന്നത് പ്രതികളെ പിടിക്കുന്നത് ഇപ്പോൾ. മണിപ്പൂരിലും മറ്റ് സംസ്ഥാനങ്ങളും നീതിയും ന്യായവും ഒക്കെ വേറെ രീതിയിലാണോ? ശലമ, ഇപ്പോ ഇവിടെ സുഹൃത്ത് ശ്രീ ശ്യാമപ്രസാദ് സംസാരിച്ചത് കേട്ടുവല്ലോ. വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞാന് അദ്ദേഹത്തെ പോലൊരു വ്യക്തിത്വം ഇങ്ങനെ പറഞ്ഞുവല്ലോ എന്ന് അത് പറയുന്നത് കേട്ട് അമ്പരന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അനുതാപത്തിന്റെ ഒരു ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ഗ്രൗണ്ടിൽ ഈ പ്രശ്നത്തെ കാണാനുള്ള ഒരു ഹൃദയവിശാലത ഇല്ലാത്ത രീതിയിൽ ശ്രീ ശ്യാമപ്രസാദ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഈ ഒരു എന്താണ് പറയുന്നത്, വസുദൈവ കുടുംബകം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സംഘപരിവാരത്തിന്റെ ഭാഗമാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്, സഹയാത്രികൻ എന്നാണ് പറയുന്നതെങ്കിലും ആ വസുദൈവ കുടുംബകത്തിന്റെ വക്താക്കളുടെ മനസ്സിൽ ഒരിറ്റ് കരുണയുടെ ദയയുടെ കണിക പോലും ഇല്ലാതെയാണ് ഈ സംഭവങ്ങളെ ആകപ്പാടെ നോക്കി കാണുന്നത് എന്ന് വരുമ്പോ ഉണ്ടാകുന്ന ആ ഒരു അമ്പരപ്പാണ് എനിക്ക് ഉണ്ടായത്. ഇത് പിന്നെ വംശ എന്താണ് പോരാട്ടം, പരസ്പരമുള്ള എത്തനിക് സൊസൈറ്റികളുടെ എത്തനിക് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ഒരു പോരാട്ടത്തിന് അനന്തര ഫലമായി സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് എന്നുള്ള നിലയിലേക്ക് ന്യായീകരിക്കാൻ എത്ര അവിദഗ്ധമായാണ് അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ഒട്ടുകൂടെ തുണച്ചതേ ഇല്ല ഈ കേസിൽ അദ്ദേഹത്തിന്. എത്ര അവിദഗ്ധമായാണ് അദ്ദേഹം ന്യായീകരിക്കേണ്ടി വരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ സംഭവിച്ചത് മിനിമം അദ്ദേഹം അഭിഭാഷകനാണ്, എന്നിട്ട് പോലും അക്കാര്യത്തിൽ സുപ്രീം കോടതി അടക്കം നടത്തിയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഇന്നലെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തതാണ് വിഷയം. അതുപോലെ തന്നെ നിങ്ങൾ അല്പം സമയം തരികയാണ്, ഏതാനും ദിവസം സമയം തരികയാണ്, അതിനകം കാര്യങ്ങൾ മര്യാദയ്ക്ക് ഉത്തരവാദിത്തോടെ ഇടപെട്ട് നിയന്ത്രിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വരും എന്നുള്ള ആഹ്വാനം മുഴക്കുന്ന നിലയിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പറയേണ്ട പരസ്യമായി പ്രതികരിക്കേണ്ട അവസ്ഥ വന്നിട്ടും ഇത് ഒരു വംശീയ കലാപത്തിന്റെ തുടർച്ചയായിട്ട് കാണുകയാണ് അദ്ദേഹത്തെ പോലുള്ളവർ ചെയ്യുന്നത് എന്നുള്ളതാണ് അങ്ങേയറ്റം, അത് നിർഭാഗ്യകരമൊന്നുമില്ല, അങ്ങേയറ്റം പ്രതിഷേധാർഹമായ നിലപാടാണ് ശ്രീ ശ്യാമപ്രസാദ് താങ്കൾ ഇവിടെ പ്രകടിപ്പിച്ചതെന്ന് ആദ്യമേ തന്നെ പറയട്ടെ. ഇനി പിന്നെ ഇവിടെ മണിപ്പൂർ ഹൈക്കോടതിക്ക് എന്ത് അധികാരമാണുള്ളത് ഈ പിന്നെ മെയ്ത്തികളെ ട്രൈബ്സിൽ ഉൾപ്പെടുത്താൻ? അതാണല്ലോ സുപ്രീം കോടതി കൈക്കലില്ലാതെ വലിച്ചെറിഞ്ഞത്. ഈ പ്രശ്നം സുപ്രീം കോടതി ചെന്നപ്പോ അവിടുത്തെ മണിപ്പൂർ കോടതിക്ക് ഒരധികാരവും ഇല്ല അതിന് എന്ന് പറഞ്ഞില്ലേ? മരവിപ്പിക്കേണ്ടി വന്നില്ലേ ആ ഓർഡർ ഉത്തരവ്? എന്തധികാരത്തിലാണ് അങ്ങനെ ചെയ്തത്? ഒരേ ഒരു ബലത്തിലാണ്. ബിരേൻ സിംഗ് എന്ന മണിപ്പൂർ മുഖ്യമന്ത്രി മെയ്ത്തി വിഭാഗക്കാരനാണ് എന്നൊരൊറ്റ അഹങ്കാരത്തിന്റെ പേരിൽ, അതിന്റെ പേരിൽ അന്ന് പിന്നെ മണിപ്പൂർ ഹൈക്കോടതി ഇംഫാൽ ഹൈക്കോടതി ആ തീരുമാനമെടുത്ത് ഇവരെ മെയ്ത്തികളെ ട്രൈബ്സ് ഉൾപ്പെടുത്തുന്നത്. എന്നിട്ട് താങ്കൾ പറഞ്ഞു അവിടെ ഡിസ്പാരിറ്റി ഉണ്ട്. എന്താണ് ഡിസ്പാരിറ്റി? മറ്റവര് കുക്കികൾ താമസിക്കുന്നത് മലനിരകളിലാണ്, ഇവർ താമസിക്കുന്നത് താഴ്വരയിലാണ്. എന്താണ് സാർ താങ്കൾ ഇങ്ങനെ വസ്തുതകളെ തകിടം മറിക്കാൻ ശ്രമിക്കുന്നത്? കുക്കികളുടെ പ്രശ്നം അവർക്ക് താഴ്വരയിലേക്ക് താമസിക്കാൻ സൗകര്യം കിട്ടുന്നില്ല, താഴ്വരയിലെ മറ്റ് വികസിത സൗകര്യങ്ങളൊന്നും തങ്ങൾക്കില്ല, ഇതെല്ലാം മെയ്ത്തുകൾക്ക് മാത്രമാണ് അവകാശപ്പെട്ടത്. തങ്ങളെ ഗിരിവർഗ നിരകളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെയുള്ള തങ്ങളുടെ ജീവിതം നൂറ്റാണ്ടുകളായി, ജനാധിപത്യ സർക്കാർ ഇന്ത്യയിൽ വന്നിട്ടും ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നാണ് അവരുടെ വിലാപം എപ്പോഴും. അപ്പൊ ഇദ്ദേഹം പറയുകയാണ്, ശ്രീ ശ്യാമപ്രസാദ് പറയുകയാണ്, അത് ഡിസ്പാരിറ്റിയാണ്. പോലും ഡിസ്പാരിറ്റി അവരോടാണ് കാണിക്കുന്നത്. മെയ്ത്തുകൾ അവർക്ക് സമതലങ്ങളിൽ എവിടെയും യഥേഷ്ടം ജോലി ചെയ്യാം, വ്യാപാരം നടത്താം, മറ്റെന്തും ചെയ്യാം. പക്ഷെ കുക്കികൾക്ക് മലനിരയിൽ നിന്ന് താഴേക്ക് വരാൻ പോലും അവകാശമില്ല, അനുവാദമില്ല. ഈ തരത്തിലുള്ള ഡിസ്പാരിറ്റി അനുഭവിക്കുന്നത് കുക്കികളാണ്, മെയ്ത്തുകളല്ല. എന്നിട്ടും താങ്കളെ പോലുള്ളവർ പറയുന്ന ഡിസ്പാരിറ്റി അവർക്ക് നേരെയാണത്രേ.
ഇതാണ് പ്രശ്നം. ഇപ്പോ പിന്നെ സുപ്രീം കോടതി, ഞാൻ പറഞ്ഞ സുപ്രീം കോടതി പോലും ഇങ്ങനെ പറഞ്ഞിട്ട് എന്താണ് ഇന്ത്യ മുഴുവനും, ഇന്ത്യ മുഴുവനും ഇന്ത്യക്ക് പുറത്ത് ഈ ഇതെങ്ങനെ കാണുന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ആ ചർച്ച എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചർച്ച ഞാൻ അതിനെ കുറിച്ച് പറയാം. ഇന്ത്യ മുഴുവനും ഭാരതാംബ എന്ന് പറയുന്ന നമ്മുടെ ഈ ഈ സ്ത്രീ സങ്കല്പം അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്, തുണി വലിച്ചു കീറുകയാണല്ലോ ചെയ്തത്. എന്നിട്ട് പിന്നെ അവരുടെ രഹസ്യഭാഗങ്ങളിലടക്കം എന്തൊക്കെ കിരാതത്വം കാട്ടാളത്വമാണ് ഈ നരാധവന്മാർ കാണിച്ചു കൂട്ടിയത്. എന്നിട്ട് ബിരേൻ സിംഗ് പറയുകയാണ് ഞാൻ രാജിവെക്കില്ല പോലും. എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്? ഈ ബിരേൻ സിംഗ് നിങ്ങളുടെ മുഖ്യമന്ത്രി, അങ്ങനെ സത്യപ്രതിജ്ഞ അധികാരമായിട്ട് അങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയെ തൊട്ടല്ലേ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? അതല്ലേ വാചകം? പിന്നെ പ്രീതിയോ ഭീതിയോ കൂടാതെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ജനങ്ങളെ സേവിക്കും എന്നല്ലേ വാചകം? എന്താണ് ചെയ്തത് ആ മനുഷ്യൻ? എന്നിട്ട് പറയുകയാണ് ഞാൻ രാജിവെക്കില്ല എന്ന്. രാജിവെക്കാതെ പോകാൻ കഴിയും? എത്ര കാലം പോകും? നോക്കാം നോക്കാം. ഇവിടെ പുറത്തുനിന്നുള്ള ആരും അവിടെ സമരം ചെയ്യാൻ വരുന്നില്ലല്ലോ. അവിടെയുള്ള ജനങ്ങളാണല്ലോ സമരം ചെയ്യുന്നത്. ആ സമരത്തിനെ ഇങ്ങനെ നഗ്നമായി അടിച്ചമർത്തിക്കൊണ്ട് വീണ്ടും കൊലകളുടെ ചരിത്രം ഇനിയും വരികയാണല്ലോ. ഇവിടുന്ന് ഒരു പുരോഹിതൻ അവിടെ പോയിരുന്നു, ജേക്കബ് കളപ്രകൽ അവിടെ പോയിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം മിനിഞ്ഞാന്നാണ് പറഞ്ഞത്. ഈ മെയ് 4-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, സ്ത്രീകളെ നഗ്നരായി നടത്തിയിട്ടുള്ള പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. അതിനുശേഷം അവിടെ കൊലപാതകം നടന്നിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ്. ആ അത് അദ്ദേഹം പറയുന്നത് മിനിയാന്നാണെങ്കിൽ ഇന്നലെ അത് പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞത് മിനിയാന്നാണെങ്കിൽ ഇന്നലെ അത് പുറത്തു വന്നു. പുറത്തു വന്ന എന്താണ്? കൊലപാതകം തന്നെ നടന്നു. വേറെ ഒരു MLA സെക്യൂരിറ്റി, അയാളുടെ ഇന്ന് ഡീറ്റെയിൽസ് വന്നിട്ടില്ല, ഡീറ്റെയിൽ പടം മാത്രമേ വന്നിട്ടുള്ളൂ. MLA സെക്യൂരിറ്റിയുടെ ഇടതുകൈയിൽ ഒരാളുടെ തലയിരിക്കുന്നു, അതും പിടിച്ച് നടത്തിക്കൊണ്ട് പോവുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.